എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ നിൽക്കും മുമ്പേ വമ്പൻ പ്രഖ്യാപനവുമായി വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണത് അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് നോക്കാം സംസ്ഥാനത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ അടുത്ത ആഴ്ച മുതൽ സൗജന്യ ഭക്ഷ്യ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതിഥി തൊഴിലാളികൾക്കും ഭക്ഷ്യ നൽകുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് സംസ്ഥാനം കടന്നു പോകുന്നത് തന്നെ കടുത്ത നിയന്ത്രണത്തിലേക്കാണ് സംസ്ഥാനം പോകുന്നത് നാളെ മുതൽ അടച്ചിടൽ നടപ്പാക്കാൻ തീരുമാനം കർശന നിയന്ത്രണത്തിലൂടെ വൈറസ് വ്യാപനം പിടിച്ചു നിർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലോക്ക്ഡൌൺ ഘട്ടത്തിൽ പുറത്തു പോകുന്നവർ പോലീസിൽ നിന്ന് പാസ് വാങ്ങണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു നമുക്കറിയാം നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ കിറ്റ് ഏകദേശം എട്ട് മാസം അല്ല പത്ത് മാസത്തോളം നമുക്ക് ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സൗജന്യ കിറ്റ് ലഭിച്ചു ഓണം സ്പെഷ്യൽ കിറ്റായിട്ടും ക്രിസ്മസ് സ്പെഷ്യൽ കിറ്റായിട്ടും അല്ലാതെയൊക്കെ നമുക്ക് കിറ്റ് ലഭിച്ചു അത് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ വീണ്ടും ഈ ഒരു സൗജന്യ കിറ്റിന് വിതരണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ വളരെയധികം സന്തോഷകരമായ കാര്യം തന്നെയാണ് അപ്പോൾ സാധാരണ നമുക്ക് മുമ്പ് കിട്ടിയ സൗജന്യ ഭക്ഷ്യ കിറ്റിൽ എന്തൊക്കെ അത്യാവശ്യ സാധനങ്ങളാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയായിരിക്കും ഇനി വരുന്ന കിറ്റിലും ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് എന്തായാലും അടുത്ത ആഴ്ച മുതൽ വിതരണം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എന്തൊക്കെയാണ് സാധനങ്ങളോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും പുള്ളിയൊരു വീഡിയോ കുറച്ച് ചില അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക പുതിയ ഇൻഫർമേഷൻ വീഡിയോയ്ക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ഗുഡ് ബൈ